സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാളെ തിരുസഭയ്ക്ക് പുതിയ 9 വിശുദ്ധന്മാരെ കൂടി ലഭിക്കുകയാണ്. വിശ്വാസത്തിന്റെ വിജയസ്തംഭങ്ങൾ ഭാരതപുത്രനായ ദേവസഹായം പിള്ളയും അതിൽപ്പെടുന്നു. വിശുദ്ധനാകുന്ന ആദ്യത്തെ അൽമായനാണ്, അതും രക്തസാക്ഷിയുടെ മകുടമണിഞ്ഞുകൊണ്ട്. നമ്മുടെ വിശ്വാസത്തെ വെറുക്കുന്നവരോട് പോലും ഉദിയും ഫിദയി സ്വജീവൻ അർപ്പിച്ചുകൊണ്ട് വേണം, സ്നേഹത്തോടെ വേണം പ്രതികരിക്കാനെന്ന് രക്തസാക്ഷികളുടെ വിശുദ്ധ നിണം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അത് വിശ്വാസ വിജയത്തിന്റെ ഓർമ്മ മാത്രമല്ല, കഠിനമായ വിശ്വാസ പരീക്ഷണങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇക്കൂട്ടത്തിൽ വിശുദ്ധനായി ഉയർത്തപ്പെടുന്ന മറ്റൊരു രക്തസാക്ഷിയാണ് 1942 നാസി തടവറയായ ഡക്കാവുവിൽ വെച്ച് വധിക്കപ്പെട്ട കർമ്മലീത സന്യാസിയായ ഡച്ചുകാരൻ ടൈറ്റസ് ബ്രാൻസ്മ. രക്തസാക്ഷിയായി ഉയർത്തപ്പെടുന്ന, വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്ന ആദ്യത്തെ പത്രപ്രവർത്തകനും അദ്ദേഹമാണ് എന്നൊരു ബഹുമതിയുണ്ട്. കുഴപ്പം പിടിച്ച കാലഘട്ടങ്ങളിൽ കലുഷിതമായ ലോകത്ത് പത്രപ്രവർത്തനത്തിന്റെ ആഭിമുഖ്യങ്ങളെക്കുറിച്ചും സത്യനിഷ്ഠയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും വിശുദ്ധൻ ഇനി നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. നാസികൾ യഹൂദർക്കെതിരായ കിരാത നിയമങ്ങൾ പുറപ്പെടുവിച്ചപ്പോൾ ബ്രാൻസ്മ അതിനെതിരെ ശബ്ദമുയർത്തി. നാസികളുടെ നുണപ്രചരണങ്ങൾ, പ്രൊപ്പഗാൻഡ തന്റെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം തയ്യാറായതുമില്ല. അതാണ് അദ്ദേഹത്തെ തടവറയിലേക്ക് നയിച്ചതും അദ്ദേഹം വധിക്കപ്പെടാനിടയാക്കിയതും. ഈ പശ്ചാത്തലത്തിലും നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരുന്ന ആദിമസഭയും യഹൂദരുമായുള്ള ഘർഷണങ്ങളിലും സ്നേഹത്തിന്റെ പരമമായ കൽപ്പനയുടെ വെളിച്ചത്തിലും ഇന്ന് ചില കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഇന്നലെ മത്തായിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, ഹൃദയങ്ങൾ കാണുന്നവനായ കർത്താവ് ഉചിതമായ രീതിയിൽ തിരഞ്ഞെടുപ്പുകൾ നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അവർ നറുക്കിട്ടു. യഥാർത്ഥത്തിൽ ആ നറുക്കുന്നത് ഒരു ദൈവിക അടയാളം തന്നെയാണ്, ദൈവം തന്റെ സ്നേഹത്താൽ തന്റെ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നുവെന്നതിന്റെ അടയാളം. അതല്ലെങ്കിൽ ഹൃദയം മുഴുവൻ പരിശോധിച്ചറിയുന്നവന്റെ മുൻപിൽ ആർക്കാണ് തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള മേന്മകളുള്ളത്? അബ്രഹാമിന് ദൈവം തിരഞ്ഞെടുത്ത് അവന്റെ സന്തതികളെ തന്റെ ജനമായി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു, അവരുമായി ഉടമ്പടികൾ ചെയ്യുകയും ചെയ്തു. നാഥൻ അവരെ മാത്രം സ്നേഹിച്ചതുകൊണ്ടല്ല, അവരെ തന്റെ ഉപകരണമാക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം തിരഞ്ഞെടുത്തത്. പൗലോസിനെ കുറിച്ച് നാഥൻ പറഞ്ഞതുപോലെ, തന്റെ നാമത്തിന്റെ സംവാഹകനായി, ജനതകളുടെ പ്രകാശമായി. എന്നാൽ ഈ പഴയ യഹൂദജനം പലപ്പോഴും തങ്ങളുടെ ഈ ദൈവിക തെരഞ്ഞെടുപ്പിനെ അഹങ്കാരത്തിനുള്ള വകയായിട്ട് മാത്രമാണ് കണ്ടത്. മറ്റുള്ള ജനതകളെയെല്ലാം നികൃഷ്ടരെന്ന് കരുതിക്കൊണ്ട് അകറ്റിക്കളയുകയും ചെയ്തു. മത്യാസിന് വീണ കുറിയിൽ ഒരു ദൈവസ്മിതം വിടരുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ദൈവക്കുറിയെ മായ്ച്ചു കളഞ്ഞ യൂദാസിന്റെ ഇരുൾ വീഴ്ച ദൈവഹൃദയത്തിന് ഒരു വിങ്ങൽ തന്നെയായി മാറുന്നുണ്ട്. അനുദപിക്കുന്ന പാപിയെ പ്രതി സ്വർഗം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അനുദപിക്കാത്ത പാപിയെ പ്രതി സ്വർഗം വിങ്ങുന്നുമുണ്ടാകും. യഹൂദരുടെ നിരാശത്തിന്റെയും അവർ ശിഷ്യരുടെ നേരെ ഉയർത്തുന്ന പ്രതിഷേധങ്ങളുടെയും അക്രമത്തിന്റെയും പശ്ചാത്തലത്തിലാണ് പിസീദിയായി അന്ത്യോക്യയിൽ വെച്ച് പൗലോശ്ലീഹ വിജാതീയ ദേശങ്ങളിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വരുന്നത്. അപ്പോസ്തല പ്രവർത്തനം 13. നാഥനോടൊപ്പം ഭക്ഷിച്ചിട്ടും നാഥനെതിരെ കാലുയർത്തിയ യൂദാസിനെ പോലെ. അതുകൊണ്ട് തന്നെ ശിഷ്യർക്കും ആ പ്രദേശങ്ങളിൽ നിന്ന് കാലുയർത്തി പൊടിതട്ടിക്കളഞ്ഞുകൊണ്ട് അകന്നുപോകേണ്ടി വരികയാണ്. പക്ഷേ ആ ദേശങ്ങളിലേക്ക് അവർ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ആ വിവരണമാണ് അപ്പോസ്തല പ്രവർത്തനം 14:21-27 വരെ വിവരിക്കുന്നത്. ദൈവിക ഭാവം തന്നെയാണത്. ഒന്നിനെയും നിത്യനാശത്തിലേക്ക് ഒരിക്കലും ദൈവം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവൻ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. പെർപ്പച്വൽ റീവിസിറ്റ്. യഹൂദർ സുവിശേഷത്തെ തിരസ്കരിക്കുകയും വിജാതിയർ അതിനെ സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തീയത യഹൂദരോട് വൈരുദ്ധ്യം പാലിക്കാനുള്ളതല്ല. ഇനി അതല്ല, യഹൂദർ നമ്മെ അടിമുടി പീഡിപ്പിച്ചാൽ പോലും നമുക്ക് അവരെ ദ്വേഷിക്കാൻ അവകാശമില്ല. കാരണം നമ്മൾ സ്നേഹത്തിന്റെ കൽപ്പനയാൽ കടപ്പെട്ടവരാണ്. ഒരു തമാശയോർത്താൽ, കുഞ്ഞുനാളുകളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉരുളകൂട്ടി അമ്മ കാത്തുവെക്കാറുണ്ട്. നമ്മൾ വാ തുറന്നില്ലെങ്കിൽ അമ്മ പറയും കാക്കച്ചിക്ക് കൊടുക്കുമെന്ന്. അങ്ങനെയാണ് നമ്മുടെ ഭക്ഷണം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന കള്ളനായി കാക്കയെ കാണാൻ തുടങ്ങിയത്. ഒരിക്കൽ പോലും കാക്ക എന്റെ ഭക്ഷണം റാഞ്ചിയെടുത്തിട്ടില്ലെങ്കിൽ പോലും. ഇപ്പോഴും കാക്കയെ കാണുമ്പോൾ ആ സ്പർദ്ധയുടെ അംശം തീരെ വിട്ടുപോയിട്ടില്ല. മതാന്തരങ്ങളുടെ നീണ്ട ചരിത്രത്തിൽ നമ്മൾ യഹൂദരുമായി ഇങ്ങനെ ചില സ്പർദ്ധകളിൽ ഉടക്കിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം പരാമർശിച്ച ആ നാസി പദ്ധതി തന്നെ ഉടലെടുത്തത് പോലും. ദി യൂദൻ ഫ്രാഗേ, യഹൂദ പ്രശ്നം, ദ ജൂയിഷ് പ്രോബ്ലം.
ക്രിസ്തുവിനെ തിരസ്കരിച്ച് കുടിലത പ്രകടമാക്കുന്ന ചില യഹൂദരെ സമകാലിക യഹൂദരുമായി അവർ കൂട്ടിക്കുഴയ്ക്കുകയാണ്. അവർക്ക് ഒരേ മുദ്രയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എസെൻഷ്യലിസം, ഒരുതരം സത്താവാദം, യഹൂദൻ എന്നും യഹൂദനായിരിക്കുമെന്ന വാദം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇടയിൽ യഹൂദരുടെ കൂട്ടക്കൊല ഷോവായെ ഞങ്ങൾ ഓർക്കുന്നു, വി റിമെമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ 1998 സുന്ദരമായ ഒരു കുറിപ്പെഴുതേണ്ടി വരുന്നത് നമ്മുടെ മനോഭാവങ്ങളെ തിരുത്തിക്കൊണ്ട്. ചരിത്ര വഴികളിൽ ക്രിസ്തീയർ യഹൂദരോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളും ഉപേക്ഷകളും എല്ലാം അതിൽ ക്ഷമയാചിച്ചുകൊണ്ട് പാപ്പ ഉണർത്തുകയാണ്. സാർവത്രിക സ്നേഹം പ്രഘോഷിക്കുമ്പോഴും പലപ്പോഴും ക്രിസ്ത്യാനികൾ പ്രതിയോഗികളെ വകവരുത്തുന്ന രീതികൾ അവലംബിച്ചിട്ടുണ്ട് എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സുവിശേഷം പകരുന്ന ക്രിസ്തീയ സ്നേഹം ഒരുതരം വിഭാഗീയതകൾക്കും ഇടം കൊടുക്കുന്നില്ല എന്ന് നമ്മൾ മറക്കരുത്. ഇന്ന് സങ്കീർത്തനം 145 സ്വർഗീയ മേളങ്ങളുടെ ഭൗമിക രുചി പേറുന്നുണ്ട് ഈ സങ്കീർത്തനം. അബ്രഹാത്തിന്റെ സന്തതികൾ ആദാമിന്റെ സന്തതികളോട് ചേർന്ന് പാടുകയാണ്. സത്യത്തിൽ അബ്രഹാമിന്റെ സന്തതികളും ആദാമിന്റെ സന്തതികൾ തന്നെയാണല്ലോ. തിരഞ്ഞെടുക്കപ്പെട്ടവർ ലോകം മുഴുവനെയും ആ തിരഞ്ഞെടുപ്പിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് എന്നർത്ഥം. പിസീദിയൻ അന്ത്യോക്കിയയിൽ വെച്ച് ശ്രീഹ പ്രസംഗിച്ചതോർത്താൽ അപ്പോസ്തല പ്രവർത്തനം 13 അബ്രഹാത്തിന്റെ സന്തതികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീഹ ആരംഭിക്കുന്നത്. എന്നിട്ട് ഒടുക്കം അവരെല്ലാം ദൈവപുത്രനായ ക്രിസ്തുവിൽ ദൈവമക്കളായിത്തീരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് വെളിപാട് 21 നമ്മുടെ സ്വർഗീയമായ ഈ ആനന്ദത്തിൻ്റെയും പരിപൂർത്തികളുടെയും കാരണം കുറിക്കുകയാണ്. സ്വർഗീയ ജെറുസലേം, അവിടെ കുഞ്ഞാടാണ് എല്ലാം, ദൈവം തന്നെയാണ് ദേവാലയം. അതായത് നമ്മൾ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം സർവ്വ മനുഷ്യരോടൊത്ത് വസിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ നാം ദൈവത്തിലും ദൈവം നമ്മിലും നിത്യമായ പരസ്പര സഹവാസം, മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്. ദൈവം പറയുന്നു, ഇതാ ഞാൻ എല്ലാം പുതുതാക്കുന്നു. ഇന്ന് സുവിശേഷം യോഹന്നാൻ 13:31-35 യൂദാസിന്റെ വഞ്ചനയുടെ കരിനിഴൽ വീഴ്ചയ്ക്ക് മേൽ നാഥൻ സ്നേഹത്തിന്റെ പുതുവർണം വിതറുകയാണ്. അവൻ എല്ലാം പുതുതാക്കുന്നു, എല്ലാ വേദനകളും കണ്ണീരും ഒപ്പിക്കളയുന്നു, മരണവും മരണഗന്ധവും പോലും. സ്നേഹത്തിന്റെ പുതുനിയമമാണത്, പുതുമയുടെ നിയതി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 145 പറയുന്നത് പോലെ നാം ദൈവകാരുണ്യത്തിന്റെ ഓർമ്മകൾ പ്രഘോഷിക്കുന്നവരായി മാറണമെന്ന്. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിലാണ് നാഥൻ സ്നേഹബലിയായി തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പകുത്തു നൽകി പറഞ്ഞത്, നിങ്ങൾ ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന്. 1 കൊരിന്ത്യർ 11:23 ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാം ഓർക്കുകയാണ്, വേദനയോടെയല്ല, സ്നേഹത്തോടെയും അനുതാപത്തോടെയും. തങ്ങൾ തിരസ്കരിക്കപ്പെട്ട ദേശങ്ങളിലേക്ക് ശ്രീഹ ഇന്ന് തിരിച്ചു വരികയാണ്. കയ്പിൻ്റെ ഓർമ്മകളില്ലാഞ്ഞിട്ടല്ല, അതിനേക്കാൾ മധുരതരമാണ് ക്രിസ്തു സ്നേഹമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്.